നമസ്കാരം. പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടനം പോലും ഇപ്പോൾ വിവാദമാക്കുകയാണ്. എന്തിനാണ് ഇത്തരത്തിൽ ചെയ്യുന്നത് എന്ന് രാജ്യമൊന്നടങ്കം അത്ഭുതപ്പെട്ട് നിൽക്കുന്നു. രാഷ്ട്രപതിക്ക് പകരം പ്രധാനമന്ത്രി പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നതിലാണ് ഇപ്പോൾ കോൺഗ്രസും പ്രതിപക്ഷ കക്ഷികളും പ്രതിഷേധിക്കുന്നത്. ഉദ്ഘാടന ചടങ്ങ് ബഹിഷ്കരിക്കാനും നീക്കം നടക്കുന്നുണ്ട്. രാഷ്ട്രപതിയെ കേന്ദ്ര സർക്കാർ നോക്കുകുത്തിയാക്കി എന്നാണ് പ്രതിപക്ഷ കക്ഷികൾ വിമർശിക്കുന്നത്. ഉദ്ഘാടന ചടങ്ങ് ബഹിഷ്കരിക്കുന്നതിനെക്കുറിച്ച് പ്രതിപക്ഷ കക്ഷികൾ സംയുക്തമായി ഉടൻ തീരുമാനമെടുക്കുമെന്നാണ് കോൺഗ്രസ് വൃത്തങ്ങൾ അറിയിക്കുന്നത്. വി ഡി സവർക്കറുടെ ജന്മദിനമായ മെയ് 28 പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുതിയ പാർലമെന്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്യുന്നത്. തെരഞ്ഞെടുപ്പ് നേട്ടത്തിന് വേണ്ടി മാത്രമാണ് മോഡി സർക്കാർ ദളിത് ഗോത്രവർഗ വിഭാഗങ്ങളിൽ നിന്ന് രാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നത്. പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ശിലാസ്ഥാപന ചടങ്ങിലേക്ക് അന്നത്തെ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിനെ ക്ഷണിച്ചില്ല. ഇപ്പോൾ മന്ദിരത്തിന്റെ ഉദ്ഘാടനത്തിന് രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെയും ക്ഷണിച്ചിട്ടില്ല. രാഷ്ട്രപതി മാത്രമാണ് സർക്കാരിനെയും പ്രതിപക്ഷത്തെയും രാജ്യത്തെ ഓരോ പൗരനെയും പ്രതിനിധീകരിക്കുന്നത്. രാഷ്ട്രപതി ഉദ്ഘാടനം നിർവഹിക്കുന്നത് ജനാധിപത്യ മൂല്യങ്ങളോടും ഭരണഘടനാപരമായ ഔചിത്യത്തോടുമുള്ള സർക്കാരിന്റെ പ്രതിബദ്ധതയുടെ പ്രതീകമാകുമായിരുന്നു എന്നാണ് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പറയുന്നത്. പരക്കെ വിമർശനമാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു. നേരത്തെ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർ പാർലമെന്റ് മന്ദിരം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നതിനെ വിമർശിച്ചിരുന്നു. സവർക്കർ ജന്മദിനത്തിൽ ഉദ്ഘാടന ചടങ്ങ് നടത്തുന്നതിനോടും കോൺഗ്രസ് എതിർപ്പ് പ്രകടിപ്പിച്ചു. സവർക്കറെ വിമർശിക്കുന്നതിലുള്ള നീരസം മഹാരാഷ്ട്രയിലെ സഖ്യകക്ഷിയായ ശിവസേന പ്രകടിപ്പിച്ച ഘട്ടത്തിൽ ഈ വിഷയം കോൺഗ്രസിന് നിർണായകമാണ്. അതിനിടെ രാഹുൽ ഗാന്ധിയുടെ വിമർശനത്തെ പരിഹസിച്ച് BJP രംഗത്ത് വന്നു. BJP വക്താവ് ഗൗരവ് ഭാട്ടിയയാണ് രാഹുൽ ഗാന്ധിയുടെ വിമർശനങ്ങളെ എതിർത്തത്. ശുഭമുഹൂർത്തങ്ങളിലെല്ലാം അപശകനമായി അദ്ദേഹം മാറി വരികയാണ് എന്നായിരുന്നു ഭാട്ടിയയുടെ പരിഹാസം. 2020 ഡിസംബറിൽ പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ തറക്കല്ലിടൽ ചടങ്ങും പ്രതിപക്ഷം ബഹിഷ്കരിച്ചിരുന്നു. കോവിഡ് മഹാമാരി, കർഷക പ്രതിഷേധം, സാമ്പത്തിക പ്രതിസന്ധി തുടങ്ങിയ കാര്യങ്ങൾ നിലനിൽക്കുന്നതിനിടെ നിർമ്മാണം തുടങ്ങുന്നത് ചോദ്യം ചെയ്തായിരുന്നു പ്രതിപക്ഷ നടപടി. സർക്കാർ എന്ത് ചെയ്താലും അതിനെ അന്ധമായി എതിർക്കുന്ന രീതിയാണ് കോൺഗ്രസും പ്രതിപക്ഷവും പിന്തുടരുന്നത് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. രാജ്യത്തിന് തന്നെ അഭിമാനമായി മാറുന്ന, ലോകശ്രദ്ധ നേടുന്ന പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ കീർത്തി തല്ലിക്കെടുത്താനാണ് കോൺഗ്രസും പ്രതിപക്ഷ കക്ഷികളും ശ്രമിക്കുന്നത് എന്ന് BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദയും കുറ്റപ്പെടുത്തിയിരുന്നു.